This video is sponsored by Digimark Academy. Learn digital, be digital. എവിടെ ആയിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ ബർദ്ധക്ക് ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ. പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ. ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസ് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സി അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വാ. മേഴ്സി എന്ന് വെച്ച എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ. ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കേ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും. ബാക്കിയുള്ളതിനൊന്ന് കൊത്താൻ സമ്മതിക്കും. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ച എന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തള്ളി എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരികിടയ്ക്ക് ഞാനാ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാവും. എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകും. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല, അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അനിയൻകുട്ടി കുഴപ്പമായി തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലോ. ഓ, മനസ്സിലായി മനസ്സിലായി. ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസാരം. ഇന്നലെ ഞാനും ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളോ? ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും. എന്നെ നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ടു പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ, ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു. ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയ വഴിതെറ്റിപ്പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടി കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാളാളും മാറി സംസാരിക്കുന്നേ. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം? നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പുറപ്പെടുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാനവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ അല്ലേ, ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോൾ എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നപ്പോ. ഓക്കേ, വൺ മിനിറ്റ്. നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച. അങ്കിൾ, ഐ ആം കമ്മിങ്. അവന്റെ യോഗം. നിങ്ങൾക്കറിയാലോ, 10-30 പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്.
പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനും അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയല് രൂപം. നീ ഒന്നും പറയണ്ട, ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്, നീ തന്നെ കെട്ടിക്കോ, എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയും കുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂർപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കില്, ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്തു പറയും? ഏലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, ഞാൻ നിന്റെ കൊക്ക് ചത്താല് നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ കളിയാക്കിക്കോ, എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്. അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. ലേശം മതി. നീ ഇതുവരെ എവിടെ പോയി കയറുന്നു? ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ, ഇവനൂടി വിളമ്പ്, ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ, ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ. അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല, നിനക്കെന്ത് പറ്റി? പറയട, എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ചു കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷന്? ആ, മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. ദൈവമേ, എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല, ഞാൻ അങ്ങ് ചൂടായി. അന്ന് വരെ എല്ലാവരും പോയി. ഒടുവിൽ ഞാനാ അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവനെ അങ്ങനെ എന്റെ കൈ കിട്ടി, അവന്റെ ചെപ്പ അടിച്ചു പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാതെ കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച, അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷേ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി കടിക്കും. അപ്പച്ച, നമ്മള് രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല. നിർത്ത്. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന്. ഏയ്, ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ അവർക്ക് ബോധമല്ല. മരിക്കോ? രക്ഷപ്പെടുന്ന പറഞ്ഞത്. ഓ, സമാധാനായി. പക്ഷെ പുലിവാല് പിടിച്ചത് ഞാനാ. ഓ, അവിടുന്ന് ഊരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധിയിലാണ്ടോരോന്ന് ചെയ്യും മണ്ടൻ. അവര് വല്ല കേസും കൊടുത്താ നീ കോടതി ഇറങ്ങേണ്ടി വരും. ചിലപ്പോ അകത്തു ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താ? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക്. തനിക്ക് പേടുത്താൽ എന്താ? നീ പെണ്ണു കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ. ഹലോ, 6866887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി ഇടിച്ച കേസാണോ? അതെ. അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ.
ഹലോ ഹലോ കട്ടായി എന്തു പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേര് എഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി ഇടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയ ഫലിക്കും. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ നിനക്ക് പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വരയ്ക്കും? അതല്ലേ, എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അനിയൻകുട്ടി, ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ? ചുരുങ്ങിയതൊരു 10 വർഷം. അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്തു കിടക്കുന്നു. പാവം, ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്റെ പുണ്യാള. ഹലോ ഹലോ, അനിയൻകുട്ടി ഇല്ലേ? ഞാൻ ഹോസ്പിറ്റലിന്നാ. ഹോസ്പിറ്റലിന്നോ? ഒരു മിനിറ്റ്. ഹലോ, സോറി കേട്ടോ, ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണം തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റോ? പറ്റില്ല എന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിലും ഒന്നും പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചില കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച് സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പ ആരാധന തോന്നിപ്പോയി, അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടോ, കോടതിക്ക് സത്യം ബോധ്യായി, ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവള സ്ത്രീയുടെ ആരാ? ആർക്കറിയാം, എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. എന്താ എന്താ ഇവര് പ്രേമം? ആരോട്? ഉള്ളത് തന്നെ. പ്രേമത്തിന് തുടക്കമിടുന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്? ഒരു ജീവനല്ലേ രക്ഷിച്ചത്? ദേ പ്രേമിക്കുന്നേക്കോ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് എത്തും. താൻ എന്താ ഈ പറയണേ? അവരല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോവാം. അയ്യോ, ഞാനില്ല. നീയും കൂടെ വരണം ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ച് ലെവലിൽ വെച്ച സ്ത്രീയാ. ചെലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റാൽക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതല്ലേ? എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമോ ഇല്ലയോ? എടാ എന്താ, നിർത്ത് നിർത്ത്, ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മനസാക്ഷി ഉണ്ടെങ്കി പോ. അപ്പച്ചോടാ, രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ, ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവ്, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന്റെ അയാളെങ്ങനെ പ്രാകരുത്? എന്റെ കരുനാക്ക നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്? ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നിരിക്കട്ടെ, ഞങ്ങളൊന്ന് അടുത്തു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും പഠിക്കില്ല. ആ പെണ്ണായിരിക്കും. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്ന. എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയായിരുന്നില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ നിന്റെ പ്രേമ അവൾ അറിയിക്കണ്ടേ? അതെങ്ങനെയാ പറയാ? നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം, നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ?
ഓ നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ, എനിക്ക് തോന്നി അനിയും കുട്ടി ആയിരിക്കുന്നു. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. ആരാ പറഞ്ഞു? ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച് കാണ? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ. നാളെ രാവിലെ 9 മണിക്ക്. ശരി, ഓക്കേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും ഇണ്ടാത്ത സ്വപ്നം കാണുക. എന്നെ കാണ്? നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്, ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. നീ ഇവിടെ ഒന്ന് കേൾക്കായിരുന്നു, അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ. തെറ്റു പറ്റിയ നമ്മക്കാ. സ്റ്റോപ്പ് മാറിപ്പോയി, ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു. അവള് വന്നടാ. ഇന്ന് ഏതായാലും തെറ്റില്ല. ഇന്നോ വൈകുന്നേരം അവള് ലാൽ ബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാൽ ബാഗിലോ? ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എന്ത് തിരക്കാന്ന് നിന്റെ വിചാരം? അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത്. ചുവന്ന മാരുതി കാർ, മഞ്ഞ ഫ്രോക്ക്, നിക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത്. നീ മസ്റ്റ് ആയിട്ട് വരണം. ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എടാ, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? അത് അവളോട് ചോദിക്കണം. നീ കൂടെ പൊയ്ക്കോ. എടാ, അവൾ ഇവിടെ എങ്ങും വരില്ല. നിന്നെ പൊട്ടം കളിപ്പിച്ചതാ. സാരമില്ല, പ്രേമം തലക്ക് പിടിച്ചിരിക്കണം. നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാവില്ല? ഒരു പെണ്ണിന്റെ വാക്കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ? ഇല്ല. എടാ, പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ. ഉണ്ടാവും, അത് തരികട. പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല. ആ ശരിയാ, ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട്, എന്റെ പപ്പി. അതെങ്ങനെ ഞാൻ നിന്നോട് പറയാം? ഞാൻ പിന്നെന്താ, അവള് വന്നു. ആ മഞ്ഞ ഫ്രോക്ക് അണഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽ ബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ, നീ എന്നെ കാത്തു. പറയാം. ഗീതാ ഷെട്ടെ, കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് പാർത്താടു. ജൽദി ഹോഗോ, നിനക്ക് അവനിക്ക് മധുരാകേ. നീന തുമരപ്പസ് റെഡ് മാരുതി ഹേ, യെല്ലോ കളർ ഫ്രാക്ക് ഹേ. തും ജൽദി ലാൽ ബാഗ് ജാവോ. കാർത്തിക് തുമ്മാരെ ലേ ശാദി കർണാ ചാഹത്തെ ഹേ. ഠീക് ഹേ. ഹലോ റാണി. ഒന്നുമില്ല, സമയം കഴിഞ്ഞു. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. നീ എവിടെ ഇരിക്കേ? ചെലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്നോന്നു. ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീതിന്നൊന്ന് എടുത്ത് പിടിപ്പിച്ചേ. പ്രേമ നൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലം ആവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തൊണ്ട കത്തണ്. നിക്കടാവിടെ. ഇവൻ ഇത്തിരി കുഴിത്തുരുമ്പാ. മുമ്പൊരിക്കലും എന്നെ കണ്ട പോകും. നീ എങ്ങോട്ടേ ഓടിയത്? അത് പിന്നെ. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി,
ആ തടിയമ്മേനോ കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം, ഞാനല്ല തടിയന്റെ വീട്ടില് നീയാന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ നീ അവിടെ എന്തെടുക്ക? ഇവരുടെ മദ്യപിക്കല്ല. അല്ലെന്നാണ് പറഞ്ഞത്? ഓ നെഞ്ചരിയാണ്. നേരിട്ട് ചോദിക്ക, നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയില. അപ്പൊ നീ ആൾമാരാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നല്ലേ. ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി, അന്ന് ആള് മാറിപ്പോയി, പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം, ഇവന് ഇഷ്ടപ്പെടും. വാ മോനെ. താനിങ്ങോട്ട് വന്നേ. താൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മോളുടെ കാര്യം? അത് ഞാൻ പറയാം. താൻ പോയിക്കോ. എന്താ വെച്ചാ മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം എങ്കിൽ ഞാൻ പോയി വിളിച്ചു. വേണ്ട, ഈ വായ് നോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല ഞാനും കണ്ടതാ സാധനത്തെ. ആ വർത്തമാനം മതി, നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ, ഇനി ഇവിടെ നിർത്തിയാ? അല്ല, നിന്നാ ശരിയാവൂല. ഞാനിപ്പൊ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്ന നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്? പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്ന നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാം. ഞാൻ വാക്കുകൊടു. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. അപ്പച്ചാ സൈലൻസ്. നീ തീർച്ചയായിട്ടും പോണം, ചെന്ന് പെണ്ണ് കാണണം. എനിക്ക് ഒരു പെണ്ണിനെ കണ്ട. എടാ, 10 ദിവസം അടുപ്പിച്ച് ബാംഗ്ലൂർ നിന്ന് നിന്റെ ഹുങ്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛൻ ധൈര്യമായിട്ട് പോ, ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ എത്തിക്കാം. നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും. പോരെ. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ഒരു ആവശ്യമാണ്. അച്ഛൻ പോയേ. ഒരു പക്ഷെ നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ പെണ്ണ് കാണാതെ കെട്ടേണ്ട വരും. എന്റെ പൊന്നുമോനെ അച്ഛനറിയാലോ. ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. ആ പ്രതീക്ഷയോടെയായിരിക്കും അവർ മക്കളെ വളർത്തുന്നത്. കറക്റ്റ്. എന്റെ അപ്പച്ചനൊരു നേർച്ചയുണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാക്കാമെന്ന്. ആ ആഗ്രഹം ഞാനങ്ങ് നിറവേറ്റി, കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി. കണ്ടോ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പിയെ മറക്കൂ. മറക്കൊന്ന് തന്നെയല്ല, ദേ കവറൊന്ന് തുറന്നു പോലും നോക്കില്ല, നിശ്ചയിച്ചോളാൻ പറയും. നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്താണ് വില? എനിക്ക് എന്നെ പത്മജയെ മറക്കാൻ കഴിയില്ല. തേങ്ങാക്കൊല. ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോ ഇത്. പറ്റില്ലെങ്കിൽ കീറിക്കളയടാ. അനുഭവിക്കാൻ യോഗം വേണം. ഇതൊന്നും ശരിയാവില്ല, ഇതിന്റെ മൂക്ക് ശരിയല്ല. പ്രശ്നമാക്കണ്ട, ബ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഭൂലോക രംബെ കൊണ്ടുവന്ന് ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല. ഇവന്റെ മനസ്സറിയാ പെണ്ണ. ശരിയാ, എന്റെ മനസ്സ് നിറയെ അവളാ. ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം പാഴാകുന്നെ. ഇതെന്ത് കോപ്പിലെ പ്രേമോടാ? കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച, ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സുകൊണ്ട്. മനസ്സിൽ പതിഞ്ഞത് മായ്ക്കാൻ പറ്റില്ല. അതെന്തും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു. ഞാൻ നിന്റെ അച്ഛന് വാക്കു കൊടുത്ത. ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. എന്താടാ, എന്തു പറ്റി? കൊള്ളില്ല അല്ലേ? വിചാരിച്ചത്ര നന്നല്ല. നീ പറഞ്ഞ നേരാ. മൂക്കിന് എന്തോ ട്രബിൾ. ഞാനൊന്ന് നോക്കാം. ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂപ്പർ സോണിക് ഫിഗർ. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നോടാണ് ഇവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അത്രക്കൊന്നും പോയിട്ടുണ്ട്. മൊത്തത്തിൽ ട്രബിൾ ഉണ്ട്. ഒരു ട്രബിളും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കി ശരിക്കും നോക്കിട്ട് പറ പെണ്ണെങ്ങനെയുണ്ട്? മൂക്കിന് ട്രബിൾ ഉണ്ട്, വായും കൊള്ളില്ല. നീ പറഞ്ഞതാടാ ശരി.
നിന്റെ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീ കെട്ടേണ്ടത്. വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, നിന്നോടുള്ള സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്. ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യതയെ നിന്റെ അച്ഛനുള്ളൂ. കൊണ്ടു നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ്. ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം. വേണ്ടടാ, നീ ഇത് സമ്മതിക്കണ്ട. അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും. പോരേ.